ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ വാസ്തവം നമ്മൾക്കറിയാം. നമ്മുടെ മക്കൾ നമ്മൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ മക്കൾ, 7-ാം ക്ലാസ് കഴിഞ്ഞാൽ 8-ാം ക്ലാസ് കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ വരെ, ഹൈസ്കൂളിലേക്ക് പോകുന്ന 8, 9, 10-ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾ വരെ മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ ലഹരി സാധനത്തിന്റെ അടിമകളായി മോശമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ 2 വിദ്യാഭ്യാസവും ഒരേ സ്ഥലത്ത് തന്നെ കൊടുത്ത് ആ കുട്ടികളെ വഴിപേൽപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനുമായി ബന്ധമുള്ള കോഴിക്കോട് ജില്ലയിൽ വളരെ നല്ല തറവാട്ട് ജീവിച്ച ഒരു പയ്യൻ, ആ പയ്യൻ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചങ്കിന് വള്ളിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ വള്ളി പൊട്ടി താഴെ പോന്നു, വീട്ടുകാർ അറിഞ്ഞു. അവസാനം അദ്ദേഹത്തിന് ചികിത്സിച്ചു, അവസാനം കൗൺസിലിംഗ് നടത്തി. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? കൗൺസിലിംഗ് നടത്തിയപ്പോ നല്ല തറവാട്ട് ജനിച്ച, ദീനീ സാഹചര്യത്തിൽ വളർന്ന, നിസ്കാരവും നോമ്പും അതുപോലെയുള്ള നല്ല രൂപത്തിൽ ജീവിച്ച കുടുംബത്തിലുള്ള കുട്ടിയാണ് ആ കുട്ടിയും. അങ്ങനെ തന്നെയായിരുന്നു ആ കുട്ടി പ്ലസ് ടു പാസ്സായപ്പോ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയപ്പോ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, ആദ്യം പോയവർ പിന്നെ പിന്നെ വരുന്നവരെ റാങ്കിങ് ചെയ്യുന്നൊരു സ്വഭാവം. ഈ കുട്ടിയെ മുമ്പ് വന്ന കുട്ടികൾ ഈ കുട്ടിയെ റാങ്കിങ് ചെയ്തു. എന്താ റാങ്കിങ് ആക്കിയത്? നാവ് പുറത്തിട്ടിട്ട് കുറെ നേരം നിൽക്കാൻ വേണ്ടിട്ടായിരുന്നു പറഞ്ഞത്. റാങ്കിങ് എങ്ങനെയാണ് കോളേജിൽ നമ്മൾക്കറിയാം, റാങ്കിങ് നടത്തിയിട്ട് ജീവൻ പോയ ചരിത്രം വരെ കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെ ഈ കുട്ടി നാവ് പുറത്തേക്കിട്ട് കുറെ നേരം നിന്നപ്പോ നാവിലെന്തോ വെച്ചു കൊടുത്തു. ആദ്യ ദിവസം തലകറങ്ങി എന്തൊക്കെ പ്രയാസമായി, 2-ാമത്തെ ദിവസം അങ്ങനെ തന്നെ ചെയ്തു, 2-ാമത്തെ ദിവസം അത് വെച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 10-15 ദിവസം നിരന്തരമായി ആ കുട്ടിനെ ആ രൂപത്തിൽ കണ്ണു ചിമ്മി നാവ് നീട്ടിട്ട് നിർത്താൻ പറഞ്ഞ് ചെയ്തപ്പോ ആ പയ്യൻ അതിന്റെ അടിമയായി. യഥാർത്ഥത്തിൽ വളരെയധികം മാരകമായ മയക്കുമരുന്നായിരുന്നു ഈ ചെറുപ്പക്കാർ വെച്ചു കൊടുത്തു. പിന്നെ ഈ കുട്ടി അതിന്റെ അടിമയാവുകയും വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാശ് കൊണ്ട് ഈ മയക്കുമരുന്ന് വാങ്ങി ഇവനെ പഠിപ്പിച്ച് വിൽക്കും, ഇവനിക്കും കൂടി കൊടുത്ത് പിന്നെ ഉപയോഗിക്കുമ്പോ കാശ് തേയാതെ വന്നപ്പോ ചെറിയ ചെറിയ മോഷണം നടത്തി. അവസാനം ഒരു കല്യാണം കിട്ടുന്ന വലിയൊരു മോഷണം നടത്തി. അത് കുടുംബത്തിന് ഹാനികരമായി പോവും, കുടുംബത്തിന് മാനക്കേട് വരുമെന്ന് കണ്ടപ്പോ ആത്മഹത്യക്ക് പരിശ്രമിച്ചതാണെന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കി, നമ്മൾ വളരെ പട്ടും നല്ല പളുങ്ക് പോലെ പോറ്റി വളർത്തിയ മക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുപോയാക്കിയെടുത്തുള്ള കൂട്ടുകെട്ടിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ പിന്നെ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ ആ കുട്ടി മോശമായി, വളരെ മോശമായി മാറിയെങ്കിൽ 99% കുട്ടികളും ഈ രൂപത്തിലാണ് വഴിവെച്ചു പോകുന്നത്. നമ്മളെ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏതായാലും ഭൗതികം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ കാണുന്നില്ല, സംസാറിലെ പദവി, അതുപോലെ തന്നെ വാഫികൾ ഇംഗ്ലീഷിലും അതുപോലെ ഉറുദുവിലും വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്ന ഉന്നത കലാലയത്തിൽ പഠിക്കുന്ന ഉന്നതമായ രൂപത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, അവരെ കലാലയങ്ങളിൽ വെച്ച് പഠിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട സിറാജ് ബേസിക്കും അബ്ബാസ് ബേസിക്കും ഇംഗ്ലീഷ് അറിയുമെന്ന്, അവരല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അവര് മണിക്കൂറിലേക്ക് ആ വിദ്യാർത്ഥികളെ ഘട്ടം ഘട്ടമായി പഠിപ്പിക്കേണ്ട സമയം വരുമ്പോ, ഇപ്പൊ നീലേശ്വരം മർക്കസിന്റെ പ്രസിഡന്റായിരുന്നു ഞാൻ കുറെ കാലം, ഞങ്ങൾ പഠനക്കാട് നെഹ്റു കോളേജിലെ അധ്യാപകന്മാരെ ഒരു മണിക്കൂറിലേക്ക് 300 രൂപക്ക് വരുത്തിച്ചിട്ടായിരുന്നു അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ വിദ്യാഭ്യാസപരമായി വളരെ കഴിവുള്ളവരെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ക്ലാസ്സുകളിൽ മണിക്കൂറിനും മറ്റൊക്കെ വാടക കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർക്ക് കിതാബുപരമായിട്ട് വലിയ പണ്ഡിതന്മാരാവുന്നില്ലെങ്കിലും ഭൗതികപരമായിട്ട് വളരെ ഉഷാറാവും. കാരണം ഭൗതികം പഠിക്കാൻ വലിയ പണിയൊന്നും വേണ്ട, ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദു ഒന്നും പഠിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. ഏത് ഒലക്ക പോലെ ഇട്ടാൽ അത് ഒന്നും അറിയാത്തവൻ വരെ ഗൾഫിലേക്ക് പോയി വന്നാൽ എന്ത് ഉഷാറായിട്ട് വാസ്തവത്തിൽ അറബി സംസാരിക്കും. എന്റെ ഒരു സുഹൃത്ത് ഉമ്മറുണ്ട്, ഓരോ ഉബൈത്ത് പോയിട്ട് വന്നപ്പോ ശരിക്കും ഉഷാറായിട്ട് അറബി പറഞ്ഞു. അവന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എന്റെ ദൂരടുക്കുന്നുള്ള എന്റെ സുഹൃത്താണ്. അത് ഞാൻ പറയുന്നത് ആരും പറയും അത് വലിയ ക്വാളിഫിക്കേഷൻ വേണ്ട, ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ ഒരു അനഫിക്ക് വെട്ടിച്ച് വിട്ടു നോക്കിയ ബാംഗ്ലൂരിലേക്ക് 2 മാസം കൊണ്ട് ആ പെണ്ണ് ഉറുദു പറയുന്നത് പോലെ ഹിന്ദി പറയുന്നത് പോലെ നമ്മൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ പഠിപ്പിച്ചു വിടുന്നത് അങ്ങനെയാണ്, പക്ഷെ നേരെ മറിച്ച് കിതാബ് അങ്ങനെ അല്ല. ഫിഖ് മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പരമ്പരാഗതമായി ലഭിച്ചതായിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യവും
അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ പണ്ഡിത ലോകത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായിട്ട് മാറാൻ കഴിയുകയുള്ളൂ. അത് അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖാണ്. ഞാൻ പറയുന്നത് അങ്ങനെ വലിയ പണ്ഡിതന്മാരായിട്ടില്ലെങ്കിലും മദ്യം കഴിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ തോന്നിവാസം കളിക്കാത്ത, ഉപ്പാവുമ്മയെ മരിച്ചാൽ ഇന്നാലില്ല എന്ന് ഞാൻ പറയാൻ പറ്റുന്ന ഒരു മക്കളാക്കി വാർത്തെടുക്കാൻ ഇതുപോലെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി നമ്മൾക്ക് ആക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറയുന്നത് സ്ഥാപനം എങ്ങനെയാലും ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ, ഒരു മോനുണ്ടെങ്കിൽ ആ ഒരു മോനെങ്കിലും ഇതുപോലുള്ള കലാലയത്തിലേക്ക് അയക്കണം. രണ്ട് മക്കളാണെങ്കിൽ, മൂന്ന് മക്കളാണെങ്കിൽ ആ മക്കളിൽ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹുവിന്റെ മാർഗത്ത് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അടുത്ത ഭാവിയിൽ നാം വളരെയധികം ഖേദിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മയക്കും മരുന്നിന് വ്യാപകമായിരിക്കുകയാണ്. ഞങ്ങൾ കർണാടകയിലേക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കർണാടകത്തിന്റെ പല ഭാഗങ്ങളിൽ വരെ ഹൈസ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും വരെ ഈ സാധനം ഉപയോഗിക്കുന്നു. എട്ടാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി ഞാനുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോ സോക്സിന്റെയും കാലിന്റെയും അടിയിലായിരുന്നു മയക്കു മരുന്ന് ഉപയോഗിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പോകുന്ന ആൺകുട്ടികൾ. എത്രത്തോളം ചിന്തിച്ചു നോക്കി അപ്പൊ ആ രൂപത്തിൽ കുട്ടികൾ മാറിപ്പോവുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടി മറ്റൊരു കുട്ടിയെ കൊളത്തിൽ തള്ളിയിട്ട് മുക്കിക്കൊന്നത് നമ്മുടെ ജില്ലയിലല്ലേ? ബഹുമാനപ്പെട്ട മട്ടർ മുഹമ്മദ് ഹാജിയും മറ്റൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ആ പ്രശ്നം ആളിക്ക് പടരാതിരുന്നത്. ഇങ്ങനെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ കുട്ടികൾ ചീത്തയാകുമ്പോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ ആണോ ബോധികമായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ ആ ക്വാളിഫിക്കേഷനിലേക്ക് ഇവിടെ പഠിച്ച കുട്ടികളെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ആ രൂപത്തിൽ എത്തിക്കണമെങ്കിൽ നമ്മളെ കുട്ടികൾ ഇതുപോലുള്ള കലാലയങ്ങൾ കൊണ്ടാക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലാഹു തആല താക്കീത് ചെയ്ത ഒരു താക്കീത്, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയാണ്, യാ മുഅ്മിനീങ്ങളെ, ഖു അൻഫുസകും വഹലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങൾക്ക് നിർബന്ധമായ ഭാര്യ മക്കളുടെ, നിങ്ങളുടെ ഭാര്യ മക്കളുടെ ശരീരവും നരകത്തിൽ കടക്കലിനെ തൊട്ട് സൂക്ഷിക്കണമെന്ന് ബജ്ജൻ അല്ലാഹു അസ്സ വജൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കാൻ. എന്താണ് പറഞ്ഞ താല്പര്യം? അല്ലാഹു അവിടെ വിളിച്ചത് യാ അയ്യുവന്നാസ് എന്നല്ല, യാ അയ്യുവല്ലദീന ആമനു എന്നാണ് അല്ലാഹുവിന്റെ വിളി. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരെ, നിങ്ങൾക്ക് അൻഫുസക്കും നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ സൂക്ഷിക്കണം പോരാ, അഹ്ലീക്കും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരവും. അഹ്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെ ശരീരം, ഭാര്യമാരുടെ ശരീരം നരകത്തിന് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരെ നരകത്തിന് തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനീങ്ങളായ നിങ്ങൾ ഇവരെ വഴിപിഴച്ചു പോകും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ് അല്ല, നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലുതായിരിക്കുന്ന ശത്രു. നമ്മളെ വഴിപഴപ്പിക്കാൻ ഇവിടെ ഇബ്ലീസിന് സാധിക്കുമെങ്കിൽ നാളെ മഹ്ശറിൽ രാജാധിരാജനായ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് നമ്മുടെ മക്കൾ കാരണമായിട്ടായിരിക്കും. ഇബ്ലീസിന് അവിടെ പ്രവേശനമില്ല. 120 സഫായി ജനങ്ങൾ അല്ലാഹു തആല മഹ്ശറിൽ അണിനിരത്തിയാൽ 120 സഫായിട്ടാണ് അല്ലാഹു തആല മഹ്ശറിൽ ലോകത്തുള്ള ഈ ലോകത്ത് ആദി നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നത് 120 സഫായിട്ടാണ് മഹ്ശറിൽ അണിനിരത്തുന്നത്. ആ 120 സഫിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്നത് 3 സഫ് മാത്രമാണ്, ബാക്കി 117 സഫും നരകത്തിലേക്ക് പോകുന്ന വിഭാഗമാണ്. ആ നരകത്തിലേക്ക് പോകുന്ന വിഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ മഹ്ശറിലേക്ക് എത്തി ഏതെങ്കിലും മുഹമ്മദിനെ വിളിച്ചു, ആമിനാനെ വിളിച്ചു, അവർ അല്ലാഹു തആല ഹിസാബ് ചെയ്തു, അവർ അവരുടെ നന്മതിന്മകൾ തൂക്കി, അവരുടെ നന്മമും തൂക്കമായി സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഈ ആമിനാന്റെ മുഹമ്മദിന്റെ മകൾ അല്ലെങ്കിൽ മകൻ അവർ ദോഷം ചെയ്ത് ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ മുടിയോട് കോപ്രാട്ടിത്തരം കളിച്ചു, ദീനിനെ അവഗണിച്ചു, അവർ നരകത്തിന്റെ അവകാശികളായി മാറിപ്പോയാൽ അവിടെ വന്നിട്ട് അവരെ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റുകയും വാപ്പാവും വാപ്പയും ഉമ്മയും സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയും ചെയ്യുമ്പോ ആ മക്കൾ വന്നിട്ട് മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാ നീ അല്ലാഹുവാണ്, നീ സൃഷ്ടാവാണ്, നിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 പേരിന്റെ കൂട്ടത്തിൽ നീ ആദിലാണെന്നൊരു പേരുണ്ട്, നീതിമാനാണെന്നൊരു പേരുണ്ട്, അതുകൊണ്ട് നീ ചെയ്യുന്ന നീതിയല്ല, ഞങ്ങൾ നരകത്തിന്റെ അവകാശികളായ ഞങ്ങളെ നരകത്തിലേക്ക് അയത്തുകയും ഞങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ അവകാശികളായിട്ട് സ്വർഗത്തിലേക്ക് അയക്കുന്നതും ഒരു നീതിമാനായ ഒരു രാജാവിന്റെ ഒരു സൃഷ്ടാവിന്റെ നീതിയല്ല. കാരണം ഞങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റിയത് ഞങ്ങളുടെ വാപ്പയും
അപ്പയും ഉമ്മയുമാണ്. അവർ ഞങ്ങളെ നിയന്ത്രിക്കുന്ന സമയത്ത് നിയന്ത്രിച്ചില്ല, അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. അവർ കാരണമായിട്ടാണ് ഞങ്ങൾ പിഴച്ചു പോയത്. അവർ കാരണമായിട്ട് ഞങ്ങൾ പിഴച്ചിട്ട് നരകത്തിന്റെ അവകാശികളായി മാറിയപ്പോ ഞങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് കടത്തുകയും ഞങ്ങളെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കടത്തുകയും ചെയ്യുന്നത് ഒരു നീതിമാനായ അല്ലാഹുവിനേക്ക് യോജിച്ചതല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ആ മക്കളോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ മാഷറിൽ വരുമെന്ന് എന്റെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് ഒരു മക്കൾ നന്നാവുകയും ബാപ്പിയും ഉമ്മയും ദോഷിയാണെങ്കിൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതാലയുടെ ആ മക്കൾ പറയും, അല്ലാ ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറിയത് ഞങ്ങളെ ബാപ്പാന്റെ കാരണം കൊണ്ടും ഉമ്മാന്റെ കാരണം കൊണ്ടുമാണ്. അവർ പഠിപ്പിച്ചത് കൊണ്ടാണ്, അവർ അദബ് പഠിപ്പിച്ചെന്നത് കൊണ്ടാണ്, അവർ ദീൻ പഠിപ്പിച്ചെന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറിയത്. അതുകൊണ്ട് ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റിയ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തുകയും ഞങ്ങളത് കാരണമായിട്ട് സ്വർഗത്തിന്റെ അവകാശികളായത് ഞങ്ങളുടെ ബാപ്പുമ്മ കാരണമായിട്ടാണ്. അതുകൊണ്ട് അവരെ കൂട്ടാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂല, ഞങ്ങളും നരകത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോ രാജാധിരാജനായ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതാല ഒരു സ്വർഗത്തിന്റെ അവകാശം നരകത്തിൽ കടത്താ എന്ന് പറഞ്ഞാൽ നീതിക്ക് യോജിച്ചതല്ല. അല്ലാഹു പറയും, മക്കളെ നിങ്ങളെ മാനിച്ച് ആ മാതാപിതാക്കളെ ദോഷം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊള്ളുക. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ നന്നായിട്ട് മക്കൾ വടക്കായാൽ ആ മക്കൾ കാരണമായിട്ട് നരകത്തിൽ പോകേണ്ടി വരും. മക്കൾ നന്നായി നമ്മൾ ദോഷികളായ കാരണം കൊണ്ട് നരകത്തിൽ പോകേണ്ടി വന്നാൽ ഒരു പക്ഷേ മക്കളുടെ ശഫാഅത്ത് കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് കടത്താൻ പറ്റും. ഇത് നമ്മളെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദുനിയാവ് എങ്ങനെ തീരും? ഈ ദുനിയാവിന്റെ പളവളപ്പിലും ആഡംബരത്തിലും സുഖത്തിലും കണ്ടുകൊണ്ട് ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും മറ്റുള്ള ബൗദ്ധിക കലാലയത്തിലേക്ക് അയച്ച് നല്ല മക്കളെ പോലും മോശം മക്കളാക്കി മാറ്റുന്ന രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് ഒരു മരണമുണ്ട്, ഒരു കബറുണ്ട്, ഒരു ഹിസാബുണ്ട്, ഒരു മാഷറിയുണ്ട്, ഒരു സിറാത്ത് പാലമുണ്ട്, ഒരു മീസാനുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. നമ്മൾക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, വിശ്വസിക്കണം.